ഒക്ടോബർ 30 ദുബായ് വാർത്താ നെറ്റ് അപ്ഡേറ്റ്സ് 627 എപ്പിസോഡ്. വാർത്തകൾ ചുരുക്കത്തിൽ. വാക്സിൻ എടുത്ത് വന്നിറങ്ങുന്നവർക്ക് ഇന്ത്യയിൽ എയർപോർട്ടുകളിൽ PCR ഒഴിവാക്കാൻ തുടങ്ങി. പക്ഷേ അടിയന്തര ആവശ്യങ്ങൾക്ക് പോകുന്നവരുടെ കാര്യമോ? മറ്റൊരു വാർത്ത, UAE-യിൽ പണം കൊണ്ടുവരുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ഒരു ബാലികയെ സ്വീകരിച്ച രീതി നമ്മൾ അറിയണം. കോപ്പി ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ദുബായിൽ സമഗ്രമായ പദ്ധതി. കേരളത്തിൽ ഇപ്പോഴും രോഗം കൂടുതൽ തന്നെ. അതീവ ശ്രദ്ധ തുടരണം എന്നാവശ്യം. മാർപ്പാപ്പ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് വരുമെന്ന് റിപ്പോർട്ടുകൾ. എമിറേറ്റ്സ് എയർലൈൻസിന്റെ ആദ്യ പൈലറ്റ് ഇന്ന് വിടവാങ്ങി. ലെബനോനിലേക്ക് പോകരുതെന്ന് UAE പൗരന്മാരോട് ഉപദേശിക്കുന്നു. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ചാൽ, ഇന്ത്യയിൽ വന്നിറങ്ങുന്ന ആളുകൾ രണ്ട് വാക്സിനും എടുത്തവരാണെങ്കിൽ എയർപോർട്ടിൽ വെച്ചുള്ള PCR ഒഴിവാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൂക്കിൽ കുത്തുന്ന ഒരു രീതിയിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും പല രാജ്യങ്ങൾക്കും ഇത് ബാധകമല്ല. ഒരു രാജ്യത്ത് നിന്ന് തന്നെ വരുന്ന പലർക്കും ഇത് ബാധകമല്ല എന്ന മട്ടിലാണ് പല എയർപോർട്ടുകളിലും. എല്ലാവർക്കും സമഗ്രമായിട്ടുള്ള നിയമമായി പ്രാബല്യത്തിൽ കാണുന്നില്ല എന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോഴുള്ള അനുഭവത്തിൽ നിന്ന് പല ആളുകളും പറയുകയാണ്. ചിലർ കണ്ടാൽ യോഗ്യരെന്ന് തോന്നാവുന്ന ആളുകളാണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് കരുതി പല എയർപോർട്ടുകളിലും ഉദ്യോഗസ്ഥർ അങ്ങ് കടത്തിവിടും. നിയമം അനുസരിച്ച് തന്നെ അവർ രണ്ട് വാക്സിനും എടുത്തവരാണോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന പോലുമില്ല. ആദ്യമേ പറഞ്ഞ വാർത്ത ഒന്ന് ഓർപ്പിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ രണ്ട് വാക്സിനും എടുത്തു വരുന്നവർക്ക് നാട്ടിലെ എയർപോർട്ടുകളിൽ PCR എടുക്കേണ്ടതില്ലാതെ തന്നെ പുറത്തു പോകാൻ പറ്റുന്ന സംവിധാനം പ്രാബല്യത്തിൽ വന്നു. എങ്കിലും എയർ സുവിധയിൽ അത്യാവശ്യക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ഇളവുകൾ കൊടുത്തിരുന്നത് PCR അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല എന്ന് കൊടുത്തിരുന്ന തീരുമാനം പിൻവലിക്കപ്പെട്ടത് ആളുകൾക്ക് ബുദ്ധിമുട്ടായി. എല്ലാവരും അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിൽക്കുകയാണ്. മാതാപിതാക്കളൊക്കെ മരണമടയുമ്പോഴോ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ആസന്നമായ അവസ്ഥ ഉണ്ടാകുമ്പോഴോ ഓടിപ്പോകാനിരിക്കുന്നൊരു ഓപ്ഷനാണ് എയർ സുവിധയിലെ. ഈ ഓപ്ഷൻ ഇല്ലാതാകുക വഴി നമുക്ക് നഷ്ടമായിരിക്കുന്നത് എന്നത് സങ്കടപൂർവ്വം അറിയിക്കട്ടെ. ഇത് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ, അവരുടെ ചെവികളിൽ എത്തുന്നെങ്കിൽ അവർ ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കണം. നേരത്തെത്തതുപോലെ എയർ സുവിധയിൽ ആ അടിയന്തരാവശ്യം കാണിക്കാനുള്ളൊരു ഓപ്ഷൻ തിരികെ കൊണ്ടുവരണം. അല്ലാതെ പല രാജ്യങ്ങളിൽ നിന്നും പെട്ടെന്ന് PCR എടുത്ത് പോകാൻ പറ്റുന്ന സാഹചര്യം അല്ല ഉള്ളതെന്നും മനസ്സിലാക്കുകയും വേണം. ഒരുപാട് പേരുടെ സംശയം, ഈ 6 മാസം കഴിഞ്ഞിട്ട് നാട്ടിൽ തുടരുന്ന ആളുകൾക്ക് ഇപ്പോഴും തിരിച്ചു വരാമോ? ദുബായ് പറഞ്ഞിരിക്കുന്നത് നവംബർ 9 വരെ വരാം എന്നാണ്. ആ സാഹചര്യം മറന്നുപോകരുത്. എന്നിട്ട് വന്നിറങ്ങിയിട്ട് പിന്നീടുള്ള കാര്യം തീരുമാനിക്കാം, അല്ലെങ്കിൽ പ്രത്യേക അപ്രൂവൽ എടുത്തു വേണം വരാനെന്ന കാര്യം അറിഞ്ഞിരിക്കുക. UAE-യിലേക്ക് കാശ് കൊണ്ടുവരുന്നവർ, കറൻസി ആയിട്ട് കൊണ്ടുവരുന്നവർ എത്ര വരെ കൊണ്ടുവരാൻ പറ്റും? ഇത് പറയുന്നതിന് വലിയൊരു കാര്യമുണ്ട്. UAE അതിശക്തമായിട്ട് ഈ ഹവാല ഇടപാടുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന്റെയൊക്കെ പിഴ രേഖപ്പെടുത്തിയതൊക്കെ അറിഞ്ഞ 60 മില്യൺ ദർഹത്തിന്റെ പിഴ അടിക്കപ്പെട്ടു. അതുപോലെ കണ്ടെടുത്ത കാശ് 23 മില്യൺ ദർഹത്തോളം. ഈ സാഹചര്യത്തിൽ UAE അതിന് കൊടുക്കുന്ന പ്രാധാന്യം, ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീവ്രവാദവും അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യം, ആ സമയത്ത് എത്ര കൊണ്ടുവരാം? 1 ലക്ഷം ദിർഹമാണ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുക. അതിനപ്പുറമുണ്ടെങ്കിൽ, 1 ദിർഹം കൂടുതലുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ്. ഉദ്യോഗസ്ഥരോട് പറയണം, എന്റെ കയ്യിൽ ഇത്ര കാശുണ്ട്, ഇന്ന ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവരുന്നു, ഇതാണ് കാര്യം എന്ന് പറയാതെ കൊണ്ടുവരരുത്. ഒരുപാട് പേരിങ്ങനെ അധികമായി കാശ് കൊണ്ടുവന്ന ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുക. ദുബായ് ഈ കൌണ്ടർ ഫീറ്റ് എന്ന് പറയുന്ന വ്യാജ ഉൽപ്പന്നങ്ങൾ, കോപ്പി ഉൽപ്പന്നങ്ങൾ പിടിക്കാൻ വേണ്ടി സമഗ്രമായ സംവിധാനം ഏർപ്പാടാക്കിയിരിക്കുകയാണ്. $46,400 കോടി കച്ചവടമാണ് ഈ വ്യാജ ഉൽപ്പന്നങ്ങൾ ആഗോളാടിസ്ഥാനത്തിൽ നടത്തുന്നതെന്ന് ദുബായിൽ ഇതുമായി ബന്ധപ്പെട്ട കോൺഫറൻസിൽ വ്യക്തമാക്കപ്പെട്ടു. സിഗരറ്റിൽ നിന്ന് മാത്രം ഏതാണ്ട് 5,000 കോടിയുടെ ടാക്സാണ് അതാത് ഗവൺമെന്റുകൾക്ക് കിട്ടാതെ പോകുന്നത് ഈ വ്യാജ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ഒരു കരിഞ്ചന്തയിൽ വിൽക്കുക വഴി. മാത്രമല്ല, ബുദ്ധിയുണ്ടെന്ന് പറയുന്ന ആളുകൾ പോലും ഇ കൊമേഴ്സ് വഴി വ്യാജ ഉൽപ്പന്നങ്ങൾ വാങ്ങി കബളിപ്പിക്കപ്പെടുന്നു എന്ന കേസുകളും ധാരാളമുണ്ടെന്ന് ഇത് സംബന്ധിച്ച് ദുബായ് ഉച്ചകോടി വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മാർപ്പാപ്പയുമായി സംഭാഷണം നടത്തിയത് വലിയൊരു വഴിത്തിരിവായി മാറുകയാണ്.
സൗഹൃദത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഒപ്പം മാർപ്പാപ്പ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടും വന്നിരിക്കുന്നു. അടുത്ത ദിവസം 31-ാം തീയതി മുതൽ നവംബർ 2 വരെ ബ്രിട്ടനിൽ UN ഉച്ചകോടി, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഉച്ചകോടി നടക്കുകയാണ്. പല പ്രമുഖ രാജ്യങ്ങളും വലിയ വാക്കിൽ സംസാരിക്കുന്നതല്ലാതെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനോ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാനോ തയ്യാറല്ല എന്ന കാര്യം കൂടി നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിരിക്കുക. കേരളത്തിലെ സാഹചര്യം മാരകം തന്നെ ഇപ്പോഴുമെന്ന് പറയാനാണ് ഞങ്ങൾക്ക് താല്പര്യം. 7,427 കേസുകൾ ഇപ്പോഴും, 70,000 പരം ആളുകളെ പരിശോധിച്ചപ്പോൾ എന്ന് വെച്ചാൽ 10% മുകളിലാണ് TPR ഈ രോഗാവസ്ഥയിൽ. ദുബായ് വാർത്തയ്ക്കും മാതൃപ്രസ്ഥാനമായ ഏഷ്യാ വിഷനും അഭിമാനിക്കാവുന്നതും സന്തോഷിക്കാവുന്നതുമായ ഒരു വാർത്ത ഇന്ന് ഒരു പുരസ്കാരത്തിന്റെ രൂപത്തിൽ വന്നത് ഞങ്ങളൊന്ന് ഓർപ്പിക്കട്ടെ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇക്കൊല്ലത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഞങ്ങളുടെ ഉപദേശക റോളിൽ നിൽക്കുന്ന പ്രമുഖ നാടക നടനും സംവിധായകനുമായ, അരനൂറ്റാണ്ട് കാലത്തിനപ്പുറം നാടകത്തെ സ്നേഹിച്ചുകൊണ്ട് ഇപ്പോഴും സജീവമായി ആധുനിക മാധ്യമങ്ങളുടെ ഇടപെടലോടുകൂടി മുന്നോട്ട് പോകുന്ന ശ്രീ വക്കം ഷക്കീറിന് ലഭിച്ചിരിക്കുന്നു 500,000 രൂപയാണ് സമ്മാനത്തുക. പ്രത്യേക പ്രശസ്തി പത്രവും സമ്മാനിക്കുമെന്ന് കേരള സംഗീത നാടക അക്കാദമി ജൂറി അറിയിച്ചിട്ടുണ്ട്. ദുബായ് വാർത്ത മാത്രമല്ല, ബഹ്റിൻ വാർത്ത, ഒമാൻ മലയാളം, ഇങ്ങനെ ഗൾഫിലെ മുഴുവൻ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നയിക്കുന്ന ഏഷ്യാ വിഷന്റെ ഉപദേശകൻ കൂടിയാണ് വക്കം ഷക്കീർ എന്ന് അറിയിക്കുന്നതിൽ സന്തോഷം. എമിറേറ്റ്സ് എയർലൈൻസിന്റെ ആദ്യത്തെ പൈലറ്റ് ആരാണ്? പാകിസ്ഥാൻ സ്വദേശിയായ ഫസൽ ഗനി. അദ്ദേഹം ഇന്ന് മരണമടഞ്ഞു എന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ദുബായ് കറാച്ചി, കറാച്ചി ദുബായ്, 1985 36 വർഷം മുമ്പ് ഇതുപോലെ ഒക്ടോബർ 25 ആ സർവീസ് ആരംഭിച്ചത്. അന്ന് അതിന്റെ രണ്ട് പൈലറ്റുമാർ രണ്ടുപേരും പാകിസ്ഥാൻ സ്വദേശികളായിരുന്നു. അതിൽ ഒരാളാണ് ചീഫ് ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടിരുന്ന ഫസൽ ഗനി, ഇന്ന് വിടവാങ്ങിയിരിക്കുന്നു. ഇന്ത്യ പവലിയനിൽ ഇക്കഴിഞ്ഞ 29 ദിവസം കൊണ്ട് സന്ദർശിച്ചവർ 160,568 പേർ. ഇന്നലെ മാത്രം ഒക്ടോബർ 29 വെള്ളിയാഴ്ച മാത്രം 9,208 പേർ ഇന്ത്യ പവലിയനകത്ത് പ്രവേശിച്ചു. UAE 88 കേസുകളാണ്, 111 രോഗമോചനം. ഇന്ന് മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 3,674 പേർ ആക്റ്റീവ് രോഗബാധിതരായി കഴിയുകയാണ്. ഉത്തർപ്രദേശിലെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പ്രിൻസിപ്പാൾ ചെയ്തത് 2-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അല്പം വികൃതി കാണിച്ചു എന്ന് പറഞ്ഞു ബാൽക്കണിയിൽ നിന്ന് കാല് പിടിച്ചിട്ട് തല താഴേക്കാക്കി 10 മിനിറ്റ് തൂക്കി നിർത്തി. എന്തൊരു ശിക്ഷാരീതിയാണത്! അത് വൈറലായി, ആരോ മൊബൈൽ ഫോണിൽ പിടിച്ചിട്ടു. ഇപ്പോൾ പോലീസ്, ഉത്തർപ്രദേശ് പോലീസ് ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്തു. ലെബനോനിലെ നയതന്ത്ര പ്രതിനിധികളെ പിൻവലിച്ചുകൊണ്ട് യു എ ഇ പൌരന്മാർ ലെബനോനിലേക്ക് പോകരുതെന്നും UAE ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. സൌദിക്കെതിരെ ലെബനോൻ മന്ത്രിയുടെ ചില മോശം പരാമർശങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് UAE-യും ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപാട് പേർ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാനും ആരംഭിച്ചത് സജീവമായി കൊണ്ടുപോകാനും പറ്റിയ സമയം ഇതാണ് എന്ന് കരുതി ദുബായിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും വരുന്നുണ്ട്. അവർക്കൊക്കെ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകി ഗൈഡൻസ് നൽകി കൊണ്ടുപോകുന്ന പ്രസ്ഥാനങ്ങളിൽ മുൻപന്തി നിൽക്കുകയാണ് എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന പ്രസ്ഥാനം. മിസ്റ്റർ ജമാ ഉസ്മാൻ അദ്ദേഹം നയിക്കുന്ന, അദ്ദേഹത്തിന്റെ പരിചയസമ്പത്തുള്ള ഒരു വിപുലമായ ടീം നയിക്കുന്ന എമിറേറ്റ്സ് ഫസ്റ്റ് ഇപ്പോൾ വാർത്തകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. നിരവധി സെലിബ്രിറ്റികൾക്ക് ഗോൾഡൻ വിസ സംഘടിപ്പിച്ചു, അതിനുവേണ്ട കടലാസ് വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് പെട്ടെന്നവർക്ക് കിട്ടി എന്നുള്ളതിന്റെ പേരിൽ ശ്രദ്ധ പ്രത്യേകിച്ച് നേടുന്നത് മാത്രമല്ല, വിസ പ്രോസസ് ആവട്ടെ, കമ്പനി സെറ്റപ്പ് ഏത് തരത്തിലുള്ളതാവട്ടെ, അതുപോലെ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതാവട്ടെ, പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ബഡ്ജറ്റിംഗ് പോലും തയ്യാറാക്കി കൊടുക്കുകയും നമ്മൾ കാണാതെ കിടക്കുന്ന പല മേഖലകളും കച്ചവടത്തിലുണ്ടെന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രസ്ഥാനം കൂടിയായി അറിയപ്പെടുകയാണ് എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന പ്രസ്ഥാനം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ഒരു ഉപദേശം സ്വീകരിച്ചാൽ ബിസിനസ് വിജയത്തിലേക്ക് പോകാമെന്ന ഗ്യാരണ്ടി നിരവധി പേരുടെ സത്യവാങ്മൂലത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ്. 0567146111 അതിലേക്ക് വിളിച്ചിട്ട് എപ്പോഴും സംശയ നിവൃത്തി വരുത്താവുന്നതാണ് പുതിയ ബിസിനസ് ആരംഭിക്കുന്നവർക്ക്. ദുബായ് വാർത്തയുടെ ഒക്ടോബർ 30 നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി.